സീസൺ 2 ഒരു ദിവസത്തെ ഊർജത്തിന് മനോഹരമായ ഒരു ചിരി മാത്രം മതി. ഇവിടെ ഇതാ മനസ്സ് നിറഞ്ഞു സന്തോഷിക്കാനുള്ള ചിരി കാഴ്ചകളുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ അണിയിച്ചൊരുക്കിയ ഒരു പ്രതിഭയാണ്. ഇദ്ദേഹം ഒരു നടൻ കൂടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം റാഫി. റാഫി, സംവിധായകൻ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ കൂടുതൽ പേര് അറിഞ്ഞു തുടങ്ങിയപ്പോ റാഫിയുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? വേണ്ടായിരുന്നു എന്ന് തോന്നി. റാഫിയുടെ ഒരുപാട് ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. കൂളാണ് റാഫി ഡയറക്ടർ എന്ന നിലയിലും. ആ ഒരു കൂൾ സ്റ്റൈല് തന്നെ പെർഫോമൻസിലും ഒരു ബിഹേവിയറൽ ടൈപ്പ് ഓഫ് ആക്ടിങ് അതായിരിക്കും റാഫിയെ കൂടുതൽ തേടി എത്തിയത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ റാഫി, പ്രത്യേകിച്ച് ആക്ടിങ്ങിൽ എനിക്ക് വളരെ എല്ലാവരുടെയും എനിക്കറിയാം, എനിക്ക് ടു കൺട്രീസ് നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. അതിനൊരു ഗംഭീര കേടി റാഫിക്ക് കൊടുക്കണോ? ഈ ചിത്രങ്ങളിൽ അണിയിച്ചൊരുക്കിയ ചിത്രങ്ങളിലെല്ലാം തന്നെ ഒരു ഫാമിലി ഫിലിംസാണ്. അതിൽ ഹ്യൂമറിൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതിൻ്റെ ഇൻസ്പിറേഷൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആർജിച്ച അനുഭവമാണോ, അതോ ഗുരുവായ സിദ്ദിഖ് ലാലിൽ നിന്നും കിട്ടിയതാണോ, ഫാസിൽ നിന്നും കിട്ടിയതാണോ, ആരെങ്കിലും ഏതെങ്കിലും ഒരു റോൾ മോഡൽ മനസ്സിലുണ്ടായിരുന്നോ? അതായത് ഇപ്പോൾ നമ്മളൊരു ഫിലിം മേക്കർ ആകുമ്പോൾ അത് നമ്മൾ മാത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മൾ കണ്ടിട്ടുള്ള വളരെ നല്ല സിനിമകൾ, പ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരുടെ, ഒരുപാട് സംവിധായകരുടെ, ഒരുപാട് നടീനടന്മാരുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട്. ഒറ്റയ്ക്ക് പോയി സിനിമ കാണുന്നതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ ഭാര്യയും കുട്ടികളെയും അമ്മയെയും സിസ്റ്ററിനെയും ഒക്കെ ആയിട്ട് ഒന്നിച്ചിരുന്ന് പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആ സിനിമ ഉണ്ടാക്കുമ്പോഴും അത് അത്തരത്തിലുള്ള സിനിമകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞു. ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് റാഫി. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാൾ. അന്നത്തെ റാഫിയെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഹിറ്റ് മേക്കറായി മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ റിമി. പിന്നീട് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ റാഫി മെക്കാർട്ടിൻ അവർ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ റാഫിയാണോ ഈ റൈറ്റർ റാഫി? ഇപ്പോൾ പ്രൊഫസർ ഡിങ്കൻ, അത് നമ്മളിങ്ങനെ ആകാംക്ഷ വരുന്നതിനെ കാത്തിരിക്കുക. അതിനെപ്പറ്റി എന്തെങ്കിലും പുതിയ, ഏറ്റവും പുതിയ സിനിമയെപ്പറ്റി റെഡിയാക്കി തുടങ്ങിയോ? അടുത്ത മാസം ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അത് റൈറ്റർ എന്ന നിലയിൽ. ഇനി ഡയറക്ടർ എന്ന നിലയിൽ അടുത്ത, അത് ഇത് കഴിഞ്ഞിട്ട് ഒരു സിനിമ അങ്ങനെ ആലോചിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, മമ്മൂക്കയാണ് അതിൽ ഹീറോ. ഗുഡ്. റാഫി, ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാഹുബലി എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പിൽ കണ്ണാനി തൂങ്കട എന്ന ഗാനം ആലപിച്ച അനുഗ്രഹീതയായ ഒരു ഗായികയാണ് സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം നയന. ഇപ്പൊ നയന തെലുങ്കിൽ പാടിയിട്ടുണ്ട്, തമിഴില് പാടിയിട്ടുണ്ട്, മലയാളത്തിൽ പാടിയിട്ടുണ്ട്, കന്നഡത്തിലും കന്നഡയിൽ പാടിയിട്ടുണ്ട് സർ. പാടിയിട്ടുണ്ട്, എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും പാടിക്കഴിഞ്ഞു. ഒരു വലിയ കൈയടി കൊടുക്കണം. അതിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചത് പിന്നെ ബാഹുബലിക്കാണ്. അപ്പൊ അതില് കീരവാണി സാറാണല്ലോ എന്റെ മ്യൂസിക് ഡയറക്ടർ. രാജമൗലി സാറിനെ കുറിച്ചൊക്കെ അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട്? കീരവാണി സാറും രാജമൗലി സാറും ശരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ ഇടപഴകുന്നതും എല്ലാം. വളരെ കംഫർട്ടബിൾ ആയിരുന്നു കീരവാണി സാറിൻ്റെ കൂടെയും രാജമൗലി സാറിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബാഹുബലിയിലെ കണ്ണാനി തൂങ്കട തമിഴ് പതിപ്പാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് വെച്ച് തന്നെയാണ് കമ്പോസ് ചെയ്തത്. അതിനുശേഷമാണ് ഒരു നാല് വരി പാടി റെക്കോർഡ് ചെയ്തു, രാജമൗലി സാർ വന്ന് കേട്ടു, അങ്ങനെയാണ് ഓക്കെ നയന തന്നെ പാടിയാൽ മതി എന്ന് സാറ് പറഞ്ഞു. അപ്രീസിയേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു കീരവാണി സാർ? വെരി ഗുഡ്. സാറ് റിലീസ് ആയതിനു ശേഷം, ഓഡിയോ ലോഞ്ച് ആയതിനു ശേഷം ഒരു ഒരു 7 days മറ്റോ കഴിഞ്ഞിട്ട് സാർ വിളിച്ചു, നയന എങ്ങനെയുണ്ട് റെസ്പോൺസ്, ഹൗസ് ദ റെസ്പോൺസ് ഫോർ ദ സോങ് എന്ന് ചോദിച്ചു. ശരിക്കും അങ്ങനെ സാർ എന്നോട് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ സാർ ചോദിക്കുമ്പോൾ. തീർച്ചയായിട്ടും തമിഴ് പാട്ടൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. മുരടാനാ മുകുന്ദാ
ഞാൻ സാറിന്റെ ഒരു കടുത്ത ആരാധകനാണ് സാറേ. പിന്നെ എന്റെ ഭാര്യയ്ക്കും സാറിന്റെ സിനിമകളൊക്കെ പഞ്ചാബി ഹൗസ് എല്ലാ സിനിമയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മായാവിയാണ് സാർ. ഞാൻ എനിക്ക് മായാവി ഞാൻ ഒരു 17-18 തവണ കണ്ടിട്ടുണ്ട് സാറേ. നാടകത്തിലായിരുന്നു സാറേ. ഞാൻ ട്രൂപ്പ് ജോല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സ്വയം ഞാൻ പ്രൊഡ്യൂസ് നാടകമായിരുന്നു. ദുര്യോധനനാണ് ആദ്യം കളിച്ചത്. ഇപ്പൊ ആ നാടകം നിർത്തി സാറേ. ഇപ്പൊ കളിക്കുന്നില്ല. കാരണം പിന്നെ എന്റെ ഒരു അസിസ്റ്റന്റ് ചതിച്ചു സാറേ. കാരണം ദുര്യോധനം ഭീമനുമായിട്ടുള്ള യുദ്ധത്തിന് രണ്ട് ഗത ഉണ്ടായിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവൻ ഗത ഉണ്ടായിക്കൊണ്ടു. ഭീമൻ ഗത ഉയർത്തി നിൽക്കുകയാണ്. എനിക്ക് ഗത എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്നോട് ആത്മാർത്ഥയോട് അവൻ അകം പൊള്ളയല്ലാത്ത മൊത്തം ഇരുമ്പായ ഗത കൊണ്ടുവന്നു. അപ്പോഴേക്കും ഭീമ അടിച്ചു കഴിഞ്ഞു സാർ. തുട എല്ലിന് തകർന്നു പോയി. ഇപ്പൊ എന്താണ്? ഒന്നുമില്ല, സാറിനെ ഒന്ന് കാണാൻ സന്തോഷം. സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ അടുത്ത് കാണുന്നതെന്ന് വെച്ച് നമ്മുടെ ഒരു കൂട്ടുകാർ ഇവിടെ ഉണ്ട്. അപ്പൊ അവനാ പറഞ്ഞത് ക്യാമറയിൽ ഇങ്ങനെ സാറ് വന്നു കഴിക്കുന്നു സാർ. ഭാര്യ തൊട്ടാണ് സന്തോഷം. കഴിക്കണം ആപ്പിൾ കഴിക്കും സാർ. സാറിനൊക്കെ പോലുള്ളവർക്ക് ആപ്പിൾ മാത്രമല്ലേ തരാൻ പറ്റും സാർ. കഴിക്കണം 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 സാർ. കഴിക്കണം സാർ. ധൈര്യമായിട്ട് കഴിക്കണം. നമ്മളെ പോലെ പാവങ്ങൾ സാറൊക്കെ കഴിക്കുമ്പോഴാണ് സന്തോഷം. കഴിക്കണം. ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല സാർ. ഒരു സെൽഫി എടുത്തോ സാർ. ഹലോ, ആ ഞാൻ വാട്സപ്പിലോട്ട് ഒരു സെൽഫി അയച്ചിട്ടുണ്ടടി. ആ ബിനുവും റാഫിയും ഒന്നിക്കുന്നു. നീട്ടേരാ താഴെ കമന്റ്. ഓക്കെ ശരി. അല്ലല്ല, ഇനിയിപ്പോ ചാൻസ് തരും. ആപ്പിളൊക്കെ വാങ്ങിച്ച് തിന്നതല്ലേ. തിന്നാ പിന്നെ തന്നല്ലേ പറ്റൂ. ഏ മോശമല്ലേ, നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിച്ച് തിന്നിട്ട്. ശരി, ഞാൻ വിളിക്കാം വിളിക്കാം. വൈ വൈ, ഫോട്ടോഷൂട്ടൊക്കെ ഇനി പഴയ നിറഞ്ഞ ചോദിക്കട്ടെ. അല്ല, നിങ്ങൾ ആപ്പിള് കൊടുത്ത ആരുമായിട്ട് ഇങ്ങനെ ഒന്നിക്കുന്നു എന്ന് പറയണം. ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ. ശരിയല്ല. അല്ല സാറ്, ഞാൻ അല്ല, അത് കുഴപ്പമില്ല. സാറിന്റെ പുതിയ പടം ഏതാ സാർ? ഞാനിപ്പോ പ്രൊഫസർ ഡിങ്കൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഞാൻ എഴുതുകയാണ്. രാമേന്ദ്ര വേണ്ട, എനിക്ക് ചെറുത്. അല്ല അല്ല, ആപ്പിള് തന്ന സ്ഥിതിക്ക് ഞാൻ ചാൻസ് തരും. തരും തരും. എനിക്ക് ചാൻസ്. ലൊക്കേഷനിൽ എല്ലാ ദിവസവും ഫ്രൂട്ട്സ് സപ്ലൈ ചെയ്യുന്ന ചാൻസ് ഞാൻ തരും. അല്ല, ഞാൻ അല്ല സാറ് എന്താ കളിയാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ല, കളിയാക്കിയല്ല, ഫ്രൂട്ട്സ് അല്ലേ തന്നത്. അല്ല അല്ല സാർ, ഞാന് അതായത് പിന്നെ കുഷ്ഠരോഗി അഭിനയം കാണിച്ചാൽ അഭിനയം തരാം. പിന്നെ മുണ്ടിയാവും സാർ തന്റെ ഇങ്ങനെ എല്ലാം സാർ. വേണേ തുടക്കമേലെ കളിക്കാം സാർ. സാറ് പാടിയാലേ കളിക്കൂ, അത് വേറെ. അപ്പൊ സാറേ, അപ്പൊ ഇങ്ങനെ ചാൻസ് എന്തെങ്കിലും ഒരു നല്ല ഒരു 2.5 മണിക്കൂർ ഉണ്ടാവണം. ഒരു ഡയറക്ടർ എടുത്ത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ആപ്പിൾ കൊടുത്തു, സെൽഫി എടുത്തു. പോ സമയം തരുമ്പോ തലേ കയറുന്നു. മിസ്റ്റർ റാഫി, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഡയറക്ടർമാരെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ മാന്യമര്യാദയ്ക്ക് ഒന്ന് റോള് ചോദിച്ചു. താങ്കൾ അത് എന്നെ അവഗണിക്കുന്ന തരത്തിൽ പെരുമാറിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത്രയും നാള് ഉരുക്കി ഒഴുക്കിക്കൊണ്ട് നടന്ന അഭിനയ പ്രതിഭ താങ്കളുടെ മുമ്പിൽ അങ്ങ് ഒഴുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ താങ്കൾ അത് എന്നെ ഞാൻ എനിക്ക് ഇത് കയറുന്നു, പ്രഷർ കയറുന്നു. ഞാൻ ഒന്നും പറയാം, എന്റെ ആപ്പിൾ വാങ്ങി ചെന്നിട്ട് എന്നെ അപമാനിക്കുന്നു. അല്ലെങ്കിൽ എത്ര നാണമുണ്ട് എന്റെ ആപ്പിൾ വാങ്ങിച്ച് തിന്നാൻ താങ്കൾക്ക്? നെഞ്ചവനുണ്ടോ? പൈസ പോയി തോന്നുന്നു. പോക്കറ്റ് തപ്പുന്നുണ്ട്. എന്ത് പറ്റി? അല്ല, അത് വിഷമിക്കണ്ട. ദൈവമേ, ഇതിലെ കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല സാറേ. നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. അടുത്ത പടത്തിൽ ഒരു ഡെഡ് ബോഡിയുടെ റോള് ഞാൻ തന്നിരിക്കും.
ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പട്ടം ആദർശ് നഗർ സീനിയർ സിറ്റിസൺസ് ഫോറത്തിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ചില കുടുംബ ചിത്രങ്ങളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ എവർ ടൈം റോക്കിംഗ് ടീം റോക്ക്. സ്വര സംഗമരാഗങ്ങൾ തേൻമാവിൻ താഴെ കൊമ്പിൽ താലോലം കിളി പാടുമീ ഗാനം പോലും സംഗീത സ്വര സംഗമരാഗങ്ങൾ. ആരാ? പീറ്റർ. ഏത് പീറ്റർ? മീറ്റർ നോക്കാൻ വന്ന പീറ്റർ. ഏത് മീറ്റർ? KSEB-യുടെ മീറ്റർ നോക്കാൻ വന്ന പീറ്റർ ആണെന്ന്. താനെന്തിനാ ഈ വീട്ടിൽ കിടന്ന് കളിച്ചെന്തിനാണെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ വന്നപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ഓളത്തിന് ഡാൻസ് കളിക്കുന്നത്. ഇത് ഞാനും കൂടെ കൂടാന്ന് വിചാരിച്ചു. ഇക്കണക്കിന് താൻ വന്നപ്പോ ഞങ്ങൾ ഇവിടെ തല്ലു പിടിച്ചോണ്ടിരിക്കാരെ. താൻ ഞങ്ങളെല്ലാം എടുത്തിട്ട് തല്ലിയനുമല്ലോ. എവിടെ ഓണവില്ല്? ഓണവില്ല, സോറി, എവിടെ മീറ്റർ? മീറ്റർ ഇരിക്കുന്ന പോയി നോക്ക്. അതെ, നിങ്ങൾ ഈ മീറ്റർ റീഡിങ്ങിന് വരുന്ന ഉത്തരവാദിത്വം ഈ കറണ്ടിന്റെ കാര്യത്തിൽ കാണിക്കാത്ത എന്താ? എന്ത് ഉത്തരവാദിത്വം? ഇന്നലെ പോയ കറണ്ടാണ് ഇതുവരെ വന്നിട്ടില്ലെന്ന്. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആദ്യം അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കാണാനില്ലാന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താൽ മതി. ആരെങ്കിലും പിടിച്ചോണ്ട് വന്നോളൂ. എന്തോ നിന്റെ ഫോട്ടോ? കറണ്ടിന്റെ ആക്കിയതാ? കൊണ്ടാക്കിയത്. വെട്ടം കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്നാ അവൻ ചോദിച്ചത്. നിങ്ങളെ കയ്യിൽ എന്തൊന്ന് ഗുരുവാ? ഒരു മെഴുകുതിരി കത്തിച്ചോണ്ട് വെക്കണം. എടാ അജയ, എന്താ ചാ? ഇന്ന് തന്നെ KSEB പോയി ഇയാൾ മെഴുകുതിരി കത്തിച്ചു വെക്കാൻ പറഞ്ഞെന്നും പറഞ്ഞൊരു പരാതി അങ്ങ് കൊടുത്തേരെ. ഇനി അതും പറഞ്ഞ അങ്ങോട്ട് വാ. വെട്ടുകാട് പള്ളിയിൽ കത്തിച്ചു വെച്ചേക്കാളും അഞ്ചരട്ട് മെഴുകിരിയാണ് നമ്മുടെ ഓഫീസിനകത്ത് കത്തിച്ചു വെച്ചേക്കണത്. അവനെ കറണ്ട് അടുപ്പിച്ച് കൊല്ലണം. അങ്ങനെ കറണ്ട് അടുപ്പിച്ച് കൊല്ലാൻ പറ്റൂലല്ലോ, അതിനിവിടെ കറണ്ട് ഇല്ലല്ലോ. ഇതാ പറയുന്നത് കാറ്റും കറണ്ടും ഒരുപോലാന്ന്. ആന്ത്രാച്ചല്ല, അതെന്താ അച്ചാന്ന്? എടാ നീ കേട്ടിട്ടില്ലേ, കാറ്റടിച്ചാ കറണ്ട് പോവും, കറണ്ടടിച്ചാ കാറ്റും പോവും. ദാ ഇതുപോലെ ശരിക്കും നമ്മുടെ കാറ്റ് പോകുന്നത് ബില്ല് വരുമ്പോ. ഇത് ഇവന്റെ കാറ്റ് വല്ലതും പോയാന്തോ? ഹലോ ഹലോ, എണീക്ക് സാറേ, സാറേ എണീക്ക് സാറേ. എടാ കറണ്ട് അടിച്ച് കിടക്കുന്നവനാ, ഒന്ന് കുലിക്ക് വിളിക്കടാ. നോക്കിക്കോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു KSEB ഉദ്യോഗസ്ഥരെ കറണ്ട് അടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. നിങ്ങളെ ഉത്തരവാദിത്തെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. തൊട്ടപ്പുറത്തെ വീട്ടിലെ വേലായുധൻ ചേട്ടനും ഭാര്യയും ഇപ്പോഴും KSEB-യുടെ മുമ്പിൽ നിരാഹാരം കിടക്കുക. അതെന്തിനാടാ? അവര് പുതിയൊരു വീട് വെക്കാൻ വേണ്ടി ബേസ്മെന്റ് കെട്ടിയതേ ഉള്ളൂ. 10,000 രൂപയുടെ കറണ്ട് ബില്ലാ വീട്ടിൽ ചെന്നത്. കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഫീസ് ഒരു കൊണ്ടുപോകുന്നു. ഓ, ആ കൃഷിസ്ഥലത്തേക്ക് കറണ്ട് കിട്ടാൻ വേണ്ടി ആ പറമ്പിൽ ഒരു പോസ്റ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ മനുഷ്യർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പറമ്പിൽ പോസ്റ്റ് ഇട്ടിട്ട് ആര് കാണാന്? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്, ലോകം മൊത്തം കാണും, ഇഷ്ടംപോലെ കമന്റ് കിട്ടും, ലൈക്ക് കിട്ടും. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും യുമാർക്ക് ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ യുമാർക്ക് നാട്ടുകാരെ മൊത്തം പുച്ഛമാണ്. പെൻഷനാവുന്നതോടെ യുമാർ അഹങ്കാരം തീർന്നോളും. അതെ, അങ്ങനത്തെ പേടിയൊന്നും ഞങ്ങൾക്കില്ല. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടും. അതൊക്കെ പണ്ട്. ഇപ്പൊ പെൻഷൻ കിട്ടാൻ വേണ്ടിയേ മരിക്കേണ്ടി വരും. എന്തോന്ന്? ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. ആത്മഹത്യ? നീ എന്തോ ഈ പറയുന്നേ? എന്റെ അച്ഛ ആത്മഹത്യ ചെയ്തവർക്കല്ലേ സർക്കാർ ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ അവിടെ സമരം കിടക്കയല്ലേ. അച്ഛാ, പണ്ടൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ശമ്പളം വാങ്ങി നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. അത് ചെലവാക്കുന്ന അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടുന്നത് വലിയൊരു വാർത്തയാ. ശരിയാ. KSRTC ജീവനക്കാർക്ക് അടുത്ത മാസം 10,000 ശമ്പളം കിട്ടും. KSEB ജീവനക്കാർക്ക് ഈ മാസം 3-ാം തീയതി ശമ്പളം കിട്ടിയേക്കാം. പെൻഷൻകാരുടെ പെൻഷൻ കാശ് അവരവരുടെ 16 യന്ത്രങ്ങളിലും കൊടുത്തു തീർക്കുമെന്ന് ബന്ധപ്പെട്ട മന്ത്രി. അതുകൊണ്ട് സാർ ചെല്ല്, ബില്ല് ഞങ്ങൾ അടച്ചോളാം. കയറെടുക്കേണ്ടി വരുമോ? വേണ്ട, ഫീസ് ഊരിട്ട് കൈ അതിനകത്ത് ഇട്ടാതി.
സർക്കാർ ജോലിക്കാരെ കുറ്റം പറയാതെ ആ പാടത്തോട്ട് ഇറങ്ങി പണി ചെയ്യും മനുഷ്യനെ. വിത്തിറക്കേണ്ട സമയം കഴിഞ്ഞു. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എടാ നീ തൂമ്പാക്ക എടുത്ത വാർത്ത കറങ്ങാം. അച്ഛൻ എന്റെ മുട്ടൊക്കെ ഭയങ്കര വേദനയാണ്, ഒരു അടി മുന്നോട്ട് നടക്കാൻ വയ്യുന്നു, ശരീരം മൊത്തം ഭയങ്കര തളർച്ച പോലെ. അച്ഛൻ പോയിക്കോ, ഞാൻ വരുന്നില്ല. എടാ ഇന്ന് വിത്തെറിയേണ്ട ദിവസമാണ്. അച്ഛൻ വിത്തെറിയോ വിത്തോട്ട് എന്നറിയോ ചോയ്ക്കും. അവനെന്തോ അടി പറയുന്നത്. ഓ, അവന് സുഖമില്ലെന്ന് പറഞ്ഞില്ലേ? സുഖമില്ലാത്ത കൊച്ചിനെ പാടത്തിറക്കണോ? നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഇങ്ങനെ കണ്ണി ചോരല്ലാത്ത വർത്താനം പറയല്ലേ മനുഷ്യനെ. എടി എന്ന് പറഞ്ഞോ, അഞ്ചെട്ട് പെണ്ണുങ്ങളെ പണിക്ക് വിളിച്ച് പാടത്ത് നിർത്തിയിട്ട് അച്ഛൻ പെട്ടെന്ന് വന്നേക്കണേ. ഇവിടെ കിടന്ന് കോഴി പ്ലാൻ പോലെ പ്ലാൻ ചെയ്യരുത്. അഞ്ചെട്ട് പെണ്ണുങ്ങളുടെ പാടത്ത് പണിക്ക് നിൽക്കുക, അവരെ നോക്കുക, ഒരാളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? എന്താണ് അജയ നീ പിറുപുറത്തോണ്ട് പോണേ? പാടത്തെ പെണ്ണുങ്ങൾ പണിക്ക് നിൽക്കുന്നത് അവിടെ ചെന്ന് പിറുപുറുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ പിറുപുറത്തോണ്ട് പോണത്. എന്നാവാ, നിനക്ക് ജീവിതകാലം മൊത്തം പിറുപുറുക്കാൻ പറ്റിയ ഒരു പെൺകുട്ടിയുടെ ആലോചനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാ ബ്രോക്കറുവാ, നമുക്ക് ആദ്യത്തെ പോയിന്ന് പിറുപുറുക്കാം. പിറുപിറുത്തൊരു പെണ്ണാണേ കടഞ്ഞെടുത്തൊരു മെയ്യാണേ. കറു കറുത്തൊരു പെണ്ണാണെന്നല്ല, നിങ്ങളല്ലേ വാ പറഞ്ഞത് ജീവിതകാലം മൊത്തം പിറുപുറുക്കണ പെണ്ണാണെന്ന്. നീ പാടത്ത് പോയില്ലടാ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വന്ന? പിറുപുറുക്കാൻ വേണ്ടി. പിറുപുറുക്കാൻ അല്ലേ കറു കറുത്ത ബ്രോക്കർ പറഞ്ഞു പിറുപുറുക്കണോന്ന്? നീ എന്നാ കടന്ന് പിറുപുറുക്കുന്നേ? അച്ഛന്തൊക്കെ കറുപുറന്നൊക്കെ സംസാരിക്കുന്നത്? എന്റെ ശ്രീ. എന്താ ബ്രോക്കറേ? അതെ, തന്റെ ശ്രീ അല്ല, ഇത് എന്റെ ശ്രീയാ, ഭാര്യ ലളിത ശ്രീ. അയ്യോ അതല്ല, കർഷക ശ്രീ. നിങ്ങളെയാ വിളിച്ചത്? അയ്യോ, തനിക്ക് ആരാവുക ഈ കർഷക ശ്രീ അവാർഡ് തന്നത്? അതിന് കർഷക ശ്രീ അവാർഡ് അങ്ങാർക്ക് കൊടുത്തല്ലോ, ലക്കിന് കിട്ടിയതല്ലേ? അതെങ്ങനെ? അതെ, വാത്സല്യം സിനിമയുടെ ഷൂട്ടേ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ആയിരുന്നല്ലോ. അതിനകത്ത് മമ്മൂട്ടി ഒരു കൃഷിക്കാരന്. അപ്പൊ മമ്മൂട്ടിക്ക് വേണ്ട നെല്ലും ചീനിയും കപ്പയും പടവലും ഒക്കെ ഇവിടെയാണല്ലോ കൃഷി ചെയ്തത്. ഷൂട്ട് കഴിഞ്ഞ് അവന്മാരങ്ങ് പോയപ്പോ ഉണ്ടല്ലോടാ, അതങ്ങ് വളർന്നു പന്തലിച്ചു, പച്ചക്കറി തോട്ടം പോലെ ആയി. കൃഷി ആഫീസർ വന്ന് നോക്കിയപ്പം ഒരു കിടക്കാൻ പച്ചക്കറി തോട്ടം. ഉടനെ തന്നെ കർഷക സ്ത്രീ അവാർഡ് എടുത്ത് ഇയാളുടെ തലയെ തന്നെ അങ്ങ് വെച്ചു കൊടുത്തു. അവാർഡ് കിട്ടുമ്പോ നമുക്കൊരു ഉത്തരവാദിത്വം കൂടുമല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉത്തരവാദിത്വം കൂടി ഞാനും തൂമ്പ എടുത്ത് അങ്ങ് അധ്വാനിക്കാൻ തുടങ്ങി. ഇപ്പം പഴയ പോലെ അധ്വാനം ഒന്നുമില്ലല്ലോ, ഇപ്പൊ എല്ലാ യന്ത്രങ്ങളല്ലേ? അത് ശരിയാ, വിത്തിറക്കാൻ യന്ത്രം, വളവിടാൻ യന്ത്രം, മെതിക്കാൻ യന്ത്രം, കൊയ്യാൻ യന്ത്രം, എന്ത് വേണ്ട സകലതിനും ഇപ്പൊ യന്ത്രമാ. ഇനി തിന്നാനും കൂടെ ഒരു യന്ത്രം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പണിക്കും പോകാതെ വീട്ടിലെങ്കിൽ ഇരിക്കായിരുന്നു. അങ്ങനൊരു യന്ത്രം ഞാൻ കണ്ടുപിടിച്ചില്ലേ? അതേതാ മനുഷ്യ? ദാ നിൽക്കുന്ന നിന്റെ മോൻ അജയൻ. വിത്തിറക്കാൻ പറഞ്ഞിട്ട് വന്ന് ഇരിക്കുന്നുണ്ടല്ലേ. വിത്തിറക്കാനും അറിയത്തില്ല, മെതിക്കാനും അറിയത്തില്ല, കൊയ്യാനും അറിയത്തില്ല. പണ്ടൊക്കെ പണിക്കാര് പാടത്ത് പണി ചെയ്തോണ്ടിരുന്നത് പാട്ടും പാടിക്കൊണ്ടാണ്. അതിനിപ്പോ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ, പാടത്ത് ഫ്ലാറ്റ് പണിയുന്നത് ബംഗാളികളെ പാട്ടും കേട്ടോണ്ടല്ലേ. അത് ശരിയാ. അത് ശരിയാണെന്ന് പറഞ്ഞോണ്ട് നിൽക്കാതെ എനിക്ക് ആലോചിച്ചുകൊണ്ട് വന്ന പെണ്ണിനെ കുറിച്ച് അച്ഛനോട് പറ. അത് ശരിയാണല്ലോ, നിങ്ങളുടെ മോന് ഉഗ്ര ഒരു പെണ്ണിന്റെ ആലോചനയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമയം കളയാതെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ എന്റെ അച്ഛനെ കാണിച്ചുകൊണ്ട് ബ്രോക്കറെ. നിനക്കല്ല, നിന്റെ അനിയനെ ഞാൻ പെണ്ണുമായിട്ട് വന്നേക്കണേ. അപ്പൊ ഇവനല്ലേ ബ്രോക്കറെ? അയ്യോ കർഷക ശ്രീ, ഇവനല്ല, ഇവന്റെ അനിയനെ ഞാൻ പെണ്ണിന്റെ ആലോചനയായിട്ട് വന്നേക്കുന്നത്. അച്ഛ, അപ്പൊ ഞാൻ ഈ വീട്ടില് മുങ്ങി അടിച്ച് മണ്ടരയും ബാധിച്ച് വെള്ളക്കം കൊഞ്ഞി നിന്നോട്ടതല്ലേ? ആ പറഞ്ഞോണൊക്കെ അവനവിടെ പോയി കിടക്കുന്നില്ല ആ വിജയൻ. അവൻ ഈയിടെ ആയിട്ട് ചെറിയ ഈശ്വരഭക്തി കൂടുതലാ മനുഷ്യനെ, അവൻ അമ്പലത്തിൽ പോയേക്കുക. അമ്മേ, എന്റെ മോൻ അമ്പലത്തിൽ പോയി പ്രസാദമായിട്ട് വരുന്നു. പ്രസാദം അല്ലമ്മേ, പ്രസീതയായിട്ടാ വന്നേ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം, ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവിടെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇറങ്ങടാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വിളിച്ചിട്ട് ഇറങ്ങടാ പണ്ടല്ലേ. അയ്യോ പ്രസീത, നീ പേടിക്കണ്ട, അച്ഛൻ ഇങ്ങനെ നടന്ന് ബഹളം കാണിക്കുന്നേ ഉള്ളൂ. ആ കാലി തൊട്ട് തൊഴുതു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. കാലിപ്പിടി, 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 കാലിപ്പിടിക്കരുത്, കാലിപ്പിടി അങ്ങോട്ട്. എന്റെ കൂടുതൽ കാലേ കയറി ഉള്ളു പിടിച്ചടി. അമ്മേ, എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണ, അമ്മയെങ്കിലും ഇവളെ വിളിച്ചൊന്ന് അകത്തുകൊണ്ട് പോവാമ്മ. അച്ഛന്റെ കുഴിനകത്തിൽ പിടിച്ച് കരയിപ്പിച്ച ഇവളെ ഇനി ഞാൻ പിടിച്ച് അകത്തുകൊണ്ട് പോണോടാ എന്റെ വീട്ടിൽ നിന്ന്. അമ്മ, ആരടാ എന്റെ മോളെ തട്ടിക്കൊണ്ട് പോയ പട്ടി? അയ്യോ എന്റെ അച്ഛൻ. കണ്ണു ചുവക്കണ്ണ പല്ല് കടിക്കണം, മുട്ടി ചുരുട്ടണ് ആകെ വിയർത്തണ്, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ ഇതുപോലുള്ള പട്ടികൾ കയറി വന്ന് എന്നെ അടിക്കും. പരത്തെ കിളവാ, കണ്ണേ പൊരുളേ പൊന്നേന്ന് പറഞ്ഞ് വളർത്തിയ എന്റെ മോൾ അറിയാമോടോ? എടോ ഞാനല്ല വിളിച്ചിറക്കിക്കൊണ്ട് വന്നേ, യവനാ എന്റെ ഇളയ മോൻ. അമ്മാവ് എന്നോട് ക്ഷമിക്കണം. ഇവരോ 24 മണിക്കൂർ ആ കടയുടെ മുന്നിൽ വായി നോക്കിയിരിക്കുന്ന ഇവരാണോ എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയത്?
ഈ വീട്ടിൽ പുര നിറഞ്ഞു നിൽക്കുന്ന എന്റെ ജീവിതം തച്ചുടച്ചിട്ട് ഒരു പെണ്ണിനെ ഇവിടെ വായിക്കാമെന്ന് നീ വിചാരിക്കണ്ടടാ. എന്റെ വിവാഹ ജീവിതമാണ് നീ തച്ചുടച്ചത്. എവനെ ഞാൻ വെട്ടി പിരിക്കും. എന്റെ മോളെ വിധവയാക്കല്ലേ, എന്റെ മരുമോനെ കൊല്ലല്ലേ. അടങ്ങ് മോനെ, അടങ്ങ് മോനെ, അടങ്ങടാ. ആ അങ്ങനെ അടങ്ങ് മരുമോനെ. വന്നത് വന്ന് എന്റെ മോളെ നീ കണ്ണുനീര് കുടിപ്പിക്കല്ലേ. കണ്ണീർ കുടിപ്പിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ജോലിയും വേലയ്ക്ക് പോകാത്ത യവൻ അങ്ങനെ ഒരു പെണ്ണിനെ പോറ്റും. അച്ഛാ, ഞാൻ ചെയ്തത് തെറ്റാണ്. എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് പത്തു പേരുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കാണണമെന്നത്. അച്ഛാ, ഇത്രയും കാലം പാടത്തും പറമ്പത്തും പണി ചെയ്ത് എന്നെയും ചേട്ടനെയും പൊന്നുപോലെ ഒരു കുറവും ഇല്ലാതെ നോക്കി. പക്ഷേ ഇന്നു മുതൽ അച്ഛൻ അതുപോലെ ജോലി ചെയ്ത് എവളെ കൂടെ ഒന്ന് നോക്കണം. അച്ഛാ, എനിക്കൊരു പണി കിട്ടണത് പോലെ മതി. ശരിക്കും പണി ഇപ്പൊ എനിക്കാണാ കിട്ടിയത്. ചമ്പ് നാറി. എടാ, ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഏത് ജോലി ചെയ്തും അവളെ പോറ്റുമെന്നുള്ള ഒരു മനസ്സുണ്ടാവണം. അല്ലാതെ അന്യന്റെ പറമ്പിലെ വേസ്റ്റ് കണ്ടിട്ട് പന്നിയെ വളർത്തരുത്. ആരോട് പറയാം? ഇതൊക്കെ ഞാനൊരു കല്ലിനോട് പറഞ്ഞിരുന്നെങ്കിൽ നാണം കൊണ്ട് അത് ഉരുട്ടെങ്കിലും പോയിരുന്നു. പറഞ്ഞവരെ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മകൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവത്തില്ല. സമാധാനമായി മാമ, അച്ഛൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ല. എനിക്ക് ഇവളുടെ കാര്യത്തിലല്ല ദുഃഖം. പിന്നെ ആരുടെ കാര്യത്തിലാ ദുഃഖം? എനിക്കൊരു മൂത്ത മോള് കൂടെ ഉണ്ട്. അനിയത്തേക്കിന് ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ മൂത്തവളെ ആരെങ്കിലും വന്ന് കെട്ടുവോ? പേടിക്കണ്ട. ആനാ, അല്ല ഇവിടെ ഒരുത്തം മൂത്ത് ഇരിക്കാമല്ലോ. അല്ല, മൂത്ത ഒരുത്തം ഇവിടെ നിപ്പുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലായില്ല. കാരണവരെ, എന്റെ ഇളയ മോൻ നിങ്ങളുടെ മോളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നപ്പോ നിങ്ങൾക്ക് മാനഹാനി സംഭവിച്ചു. പക്ഷെ നിങ്ങളുടെ മൂത്ത മോളെ എന്റെ മൂത്ത മകൻ കല്യാണമായിട്ട് തന്നെ കഴിക്കുമ്പോ ആ മാനഹാനി അവിടെ തീരില്ലേ? അല്ല, എനിക്കൊരു സംശയം ചോദ്യം. അവനും അപ്പന്റെ ചെലവിൽ തന്നെയാണോ ജീവിക്കുന്നത്? ഏയ്, അവൻ അങ്ങനൊന്നും അല്ല. അവൻ എന്നോടൊപ്പം മണ്ണിൽ പൊന്നു വിളയിക്കുന്നവനാ, അദ്വാനി. എന്നാ ഒന്നും നോക്കണ്ട, എന്റെ മൂത്ത മരുമകനാകാൻ എനിക്ക് 100 വട്ടം സമ്മതമാ. അമ്മാവാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താ? അമ്മാവിന്റെ മൂത്ത മോള് അമ്മാവനെ പോലെയാണ് ഇരിക്കുന്നത്? ഏയ്, എന്നെ പോലെയല്ല, എന്റെ ഭാര്യയെ പറിച്ചു നട്ടിരിക്കുക. ഓ, സമാധാനമായി. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോ ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ ഇരട്ടകളാണോ എന്ന്. അത്ര സാമ്യമല്ലേ? അല്ലച്ചാ, ഈ പെണ്ണുങ്ങളുടെ രൂപത്തിലും നിറത്തിലും അല്ല സൗന്ദര്യം, അവരുടെ മനസ്സാ. അതാ ഏറ്റവും വലിയ സൗന്ദര്യം. ആ, അത് കറക്റ്റാ. അല്ലെങ്കിൽ ഈ പ്രായം കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന എല്ലാമാരുടെ തീരെ നമ്പറായത്. അച്ഛാ, നീ ഇതവിടെ പോകുന്ന തൂമ്പയൊക്കെ ആയിട്ട് അച്ഛനെ പരിഹസിക്കരുത്. ഇന്നു മുതൽ ചേട്ടന്റെ അച്ഛന്റെയും കൂടെ മണ്ണിൽ പണിയെടുക്ക ഈ ഞാനും ഉണ്ടാവും. എന്തുപറ്റി പെട്ടെന്ന് നിങ്ങളൊരു മാറ്റത്തിന് കാരണം? അടുക്കള ചെന്നപ്പോ അമ്മ പറഞ്ഞ ജോലി ചെയ്തില്ല, ചോറ് തരൂല്ല എന്ന്. ഉടുപ്പിനെ കൂരി വാങ്ങിച്ചു. Make some noise for the Desi Boys. എന്തായാലും നമ്മുടെ ടീം റോക്കിന്റെ പെർഫോമൻസ് ജഡ്ജ്മെന്റ് അറിയാം. അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പണ്ടേ എവിടെ നമുക്ക് തലവിടുന്ന സ്വഭാവം? നിന്നെ കല്യാണം ആലോചിച്ചപ്പോ തൊട്ട് എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ ആവശ്യമില്ലാത്തോട്ട് കൊണ്ട് തലയിടല് തടഞ്ഞു. അയ്യോ, കപൂർ വന്നു ഉപ്പ് വെക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരുന്നല്ലേ. എന്റെ കാർമാരെ വലിച്ചു വാരി തിന്നിട്ട് വാ കഴിയണം. അല്ലെ, പട്ടി വന്നാക്കിട്ട് പറയാവോ? പട്ടിയായോ? അതെ, ചേട്ടന്റെ അച്ഛൻ വെച്ച മരല്ല ചേട്ടൻ വെട്ടട്ടെ. ഇവന്റെ അച്ഛൻ വെച്ച മരമാണോ? ആ സമയത്ത് ഒരു വാഴയും കൂടെ വെക്കുമായിരുന്നു. ഇതിനൊരു തീരുമാനമായേനെ. പ്രതിപക്ഷം ഈ തീരുമാനത്തിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കും. മൂത്തവൻ എഞ്ചിനീയർ, രണ്ടാമത്തവൻ ഡോക്ടർ, മൂന്നാമത്തവൻ വക്കീൽ. അതൊക്കെ പറഞ്ഞ നേരാ. പക്ഷെ നേരെ പാട്ടിന് കഞ്ഞി കുടിക്കണമെങ്കിൽ ഈ കുടുംബത്തിൽ തന്നെ വന്ന. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കി പോയിടുന്നോൻ.
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, വാഗ്ദാനങ്ങൾ നൽകുക, അത് പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു സമൂഹത്തിന് അത് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, അത് സർക്കാസ്റ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ നിങ്ങളുടെ ഈ വീടിൻ്റെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ അറിയാം, ഇയാള് ജീവിതകാലം മുഴുവൻ ഈ എന്താ പറയുക, സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. അപ്പം അങ്ങനെയുള്ള ഒരു ഗൃഹനായകൻ്റെ രണ്ട് മക്കളിൽ ഒരാൾ അല്പമൊക്കെ പണിയെടുക്കുന്നുണ്ട്, മറ്റേ ആൾ തീരെ അലസനായിട്ടിങ്ങനെ നടക്കുകയാണ്. അയാളുടെ പ്രേമ വിവാഹമാണ്, പ്രസീതെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് വെട്ടാൻ ഓങ്ങുന്ന മൂത്ത മകനെ തണുപ്പിക്കുന്ന ആ പ്രസീതയുടെ അച്ഛൻ, അത് നല്ല ട്വിസ്റ്റായിരുന്നു, ട്വിസ്റ്റ് നമ്പർ വൺ. പിന്നെ ഈ സ്കിറ്റിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഇവിടെ രഞ്ജിത്ത് പറയുന്നത്, ഇത്രയും കാലം നമുക്ക് വേണ്ടി അച്ഛൻ അധ്വാനിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഈ ഇവളെ വിവാഹം കഴിച്ച സാഹചര്യത്തിൽ ഇനി ഞാൻ കൂടി അധ്വാനിക്കും എന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ, അങ്ങനെ പറയുന്ന എല്ലാവരും വിചാരിക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, അച്ഛൻ ഞങ്ങൾക്കൂടി കുറച്ച് നാളൂടെ ഒന്ന് അധ്വാനിക്കണം എന്ന് പറയുന്നത് നല്ല ട്വിസ്റ്റാണ്. അപ്പോൾ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എക്സ്പ്രഷൻസിലും അതിൻ്റെ ആ സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യുന്നതിലും ഒക്കെ തന്നെ നിങ്ങൾ കാണിച്ചിട്ടുള്ള മികവും നിങ്ങളുടെ സ്കിറ്റിനെ സഹായിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റാഫിക, ചില കുടുംബചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഒരു സോങ്ങിലാണ് തുടങ്ങുന്നത്, അത് ഗംഭീരമായി. അതിൽ അനീഷ് ജോയിൻ ചെയ്തിട്ട് ആ തുടക്കം വളരെ മനോഹരമായിരുന്നു. അനീഷിൻ്റെ ആ ടൈമിങ്ങും എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു വീട്, ആ വീട്ടിൽ അച്ഛൻ്റെ തണലിൽ ജീവിക്കുന്ന രണ്ട് മക്കൾ, അവർക്ക് തോന്നിയ പോലെ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് വരിക, എന്നിട്ട് അവർക്കും കൂടി അച്ഛനോട് ചെലവിന് കൊടുക്കാൻ പറയുക എന്ന് പറയുന്നത്, അത് നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, ഒരു സ്കിറ്റിൻ്റെ കൂടെ വളരെ മനോഹരമായിട്ട് മ്യൂസിക് അത് നല്ല മെർജായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത്. ഓൾ ദ ബെസ്റ്റ്. റിമി, അങ്ങനെ നമ്മുടെ ശിവമുരളിക്ക് ഒരു കൊച്ചിന് എന്താ പറയുക, കല്യാണം കഴിക്കുമ്പോൾ ഒരു കൊച്ചു ഫ്രീ എന്ന് പറഞ്ഞതുപോലെ കല്യാണം കഴിക്കാൻ പറ്റി. എന്തായാലും പറമ്പിലൊന്നും പോയി പോസ്റ്റ് ഇട്ടിട്ട് അവിടെ ഇലക്ട്രിസിറ്റി വന്നോന്നല്ല നോക്കേണ്ടത്, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട അത്രയായി എന്ന് നമ്മുടെ ഒരു കാര്യം സൂചരസമുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ കെട്ടിവരുന്ന എൻ്റെ പെണ്ണിനെയും കൂടെ അച്ഛൻ കഷ്ടപ്പെട്ട് നോക്കണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ് നമ്മളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. ഇതൊക്കെ തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു കൊച്ച് മനോഹരമായ സ്കിറ്റ്. താങ്ക് യു നയന. തംസ് അപ്പ് അല്ലേ? തീർച്ചയായിട്ടും തംസ് അപ്പ് ആണ്. ഓരോരുത്തരും നന്നായിട്ട് പെർഫോം ചെയ്തു, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു സോ മച്ച്. ടീം റോക്കിൻ്റെ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി ഒന്ന് നോക്കുകയാണ്. ഫ്രം റിമി ഓൺ 30, 28. ജ്യോതിഷട, 38 out of 40. റാഫിക, 28. ചില കുടുംബ ചിത്രങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ടീം റോക്ക് നേടുന്നു 94 on 100. സൂപ്പർബ്. ഇനി എത്താൻ പോകുന്ന നമ്മുടെ പെർഫോമൻസിലെ ഈ മരം വെട്ടുകാരന് മരം വെട്ടുകയും വേണം എന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണം. ട്രൂലി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ, പക്ഷെ ആരും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിന്നെ കല്യാണം ആലോചിച്ചപ്പോ തൊട്ട് എന്റെ കൂട്ടുകാരെ എന്നോട് പറഞ്ഞ ആവശ്യമില്ലാത്തോട്ട് കൊണ്ട് തലയിടല് തടഞ്ഞു. ഉപ്പ് വെക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടില്ലേ, എന്റെ കാർമാരെ വലിച്ചു വാരി തിന്നിട്ട് വാ കഴിയണം, അല്ലെങ്കിൽ പട്ടി വന്നാ കിട്ടും. അറിയാവോ പട്ടിയായോ? അതെ, ചേട്ടന്റെ അച്ഛൻ വെച്ച മരല്ല ചേട്ടൻ വെട്ടട്ടെന്ന്. ഇവന്റെ അച്ഛൻ വെച്ച മരമാണോ? ആ സമയത്ത് ഒരു വാഴയും കൂടെ വെക്കുമായിരുന്നു, ഇതിനൊരു തീരുമാനം. പ്രതിപക്ഷം ഈ തീരുമാനത്തിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കും. മൂത്തവൻ എഞ്ചിനീയർ, രണ്ടാമത്തവൻ ഡോക്ടർ, മൂന്നാമത്തവൻ വക്കീല്. അതൊക്കെ പറഞ്ഞ നേരാ, പക്ഷെ നേരെ വാട്ടിൽ കഞ്ഞി കുടിക്കണമെങ്കിൽ ഈ കുടുംബത്തിൽ തന്നെ വന്ന. ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കി പോയിടുന്നോൻ.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ ഭീഷണി റൗണ്ടിലെ പെർഫോമൻസുമായി ഒരു കണ്ടന്റഡ് ആക്ടറുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 സ്വന്തം ടീം ലക്കി സ്റ്റാർസ്. തല എന്റെ ലത കാണാണ്ട് പോയിട്ട് തല കാണാണ്ട് പോയത് എന്റെ ദൈവമേ. അതെ, നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതാ? പണ്ടേ എന്റെ എവിടെ നിങ്ങൾക്ക് തല ഇടുന്ന സ്വഭാവം? പിന്നെ കല്യാണം ആലോചിച്ചപ്പോ തൊട്ട് എന്റെ കൂട്ടുകാരെ എന്നോട് പറഞ്ഞ ആവശ്യമില്ലാത്തോട്ട് കൊണ്ട് തലയിടലേ തടഞ്ഞു. അയ്യോ, കമലഹാസൻ അല്ലേ കമലഹാസൻ? എന്റെ കൈപ്പാങ്ങിൽ വന്നാണല്ലോ അടിക്കാൻ പോലും. പാടി ഇവിടെ. അവിടെ അല്ലേ? ഇവിടെ. ആ, ഇവിടെ പാടി. മാറി ചേട്ടാ, അത് ഊരണ്ടേട്ടാ, അവിടെ ഇരുന്നോട്ടെ. ഇത്ര നേരം ഇവിടെ കിളിയും പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ടായിരുന്നതാ, ഇപ്പൊ എല്ലാം പേടിച്ച് ഓടിപ്പോയി. അവര് വെച്ച് പുതിയ എന്തോ കോലം കൊണ്ടച്ചാന്ന്. അത് ഊരണ്ട, ഊരണ്ടടി വേ. അത് ഊരില്ലേ, അവനെ കണ്ട അവര് കോരാൻ പോലെ ഇരിക്കുന്നു. അത് ഉഴപ്പില്ല. സംഭവം എന്നാന്നറിയോ? നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു മെനകെട്ട വൃത്തികെട്ടവനില്ലേ, അവൻ ഈ കുടുംബത്തിൽ വന്ന് കേറിയ പിന്നെ ശരിക്കും പറഞ്ഞ നമ്മുടെ കട്ടകാലം തുടങ്ങി. അച്ഛന്റെ കാര്യം തന്നെയാ പറയണേന്ന്. സംഭവം എന്നാന്നറിയോ? നമ്മക്ക് എന്തെങ്കിലും ഒരു സൂത്രം പറഞ്ഞ് ഇങ്ങേറെ ഇവിടുന്ന് ഒഴിവാ. നിനക്ക് മീശ ഉണ്ടായോടി? ഉള്ളതാടാത്. നിന്റെ ഒച്ചേ ഈ കലത്തിന്റെ അത്ര വെക്കുമ്പോ നല്ല ബാസ ആണുങ്ങടെ. അതേ സൗണ്ട് ഇട്ടോ ആണുങ്ങൾ സംസാരിക്കുന്നത്. കലത്തിനകത്ത് പെട്ടുപോയപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാന്നറിയോ? എനിക്ക് കാഴ്ച കിട്ടുമ്പോ എന്റെ അമ്മായിയപ്പനെ ആദ്യമായിട്ട് കാണണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിക്കാൻ കുറച്ചു മുമ്പ് നീ അങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞത്. ഏതോ മെനക്കെട്ട കളവനെന്നോ ഏതാണ്ടൊക്കെ ആണല്ലോ നീ പറഞ്ഞത്. നേരത്തെ ആഗ്രഹം നീ അങ്ങനെ വിളിച്ചാ മതി. മെനക്കെട്ട കളവനെന്ന് വിളിച്ചാ മതി. മെനക്കെട്ട കളവാ? അതെന്തിനാ ഇപ്പൊ വിളിച്ചത്? അല്ല, മൂത്തവര് പറഞ്ഞ അതേപടി അനുസരിക്കണം. നാളൊരു വെപ്പ. അയ്യോ, എല്ലാം അങ്ങനെ ഒരുപോലെ അനുസരിക്കണ്ട. നീ മെനക്കെട്ട കളവെന്ന് വിളിക്കണ്ട, അച്ഛാ തന്നെ വിളിച്ചാ മതി. ണോ കരീഷ്മ കപൂർ വന്ന് ഉമ്മ വെക്കുന്നതായിട്ട്. കരീഷ്മ കപൂർ വന്ന് ഉമ്മ വെക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടല്ലേ. ശരിക്കും ശരിക്കും കണ്ടു. നീ ആ പട്ടീനെ അഴിച്ചു കിട്ടിയില്ല? മറന്നു. എന്റെ കാളവരെ വലിച്ചു വാരി തിന്നിട്ട് വാ കഴിയണം. അല്ലെ പട്ടി വന്നാ കിട്ടു അറിയാവോ? പട്ടിയായിട്ട പട്ടി കാരണം ഞാൻ ഈ മരം വെട്ടാനായിട്ട് എത്ര നാൾ ഈ പഞ്ചായത്തുമായിട്ട് വടമ്പലി നടത്തുവാ. നിങ്ങൾ എന്തിനാ ഈ പ്രകൃതി സ്നേഹം പറഞ്ഞ അവരുടെ നിക്കണേ? കണ്ട ആ കൊടിമരം കണ്ടോ? കൊടിമരം ഇടാ ഇന്ന പണ്ടേക്ക് കൊടി കെട്ടിരിക്കുന്നുണ്ട് കൊടിമരം എന്ന് പറയുന്നത്. കൊടി കിട്ടുന്ന എല്ലാം കൊടിമരം തന്നെയാണ്, അതറിയാവോ? ഇത് വെട്ടിക്കളയരുതാ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകളും മറിഞ്ഞു പോകത്തില്ല മരം വെട്ടിയാൽ. അതങ്ങ് മറിഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങളുടെ സന്തുലിതാവസ്ഥ ഇഷ്ടം ഇല്ലാണ്ടാവും. ഇവന്റെ അച്ഛൻ വെച്ച മരമാണോ? ആ സമയത്ത് ഒരു വാഴയും കൂടെ വെക്കുമായിരുന്നു. ഇതിനൊരു തീരുമാനമായേ. ഞാൻ പറഞ്ഞാക്ക, എന്റെ അപ്പനുണ്ടല്ലോ 3 സെന്റ് സ്ഥലം ഈ പഞ്ചായത്തിന് വേണ്ടി വെറുതെ കൊടുത്ത അറിയാവോ? അയ്യോ, നീ കഥയൊന്നും പറഞ്ഞിട്ടിലേക്കോട്ട് വരുമൊന്നും വേണ്ട. എടാ, അവിടെ പുറം പോക്ക് സ്പൂണി എല്ലാം കൂടെ വെട്ടി പിടിച്ചിട്ട് അവസാനം കേസ് നടത്തിയിട്ട് വില്ലേജ് ഓഫീസുകാർ പിടിച്ചോണ്ട് പോവല്ലായിരുന്നു. ആ, അതെ അതെ. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ മരം വെട്ടാനായിട്ട് പഞ്ചായത്തുകാരോട്ട് ഉടക്കൊണ്ടാക്കിക്കൊണ്ടിരിക്കാം. അവരുടെ കൂടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയട്ടോ. ഇപ്പൊ രണ്ടും കൂടെ രണ്ടും സെഞ്ചത്തി കയറും അല്ലേ? നിനക്കറിയാവോടാ ഇന്ന് ആട്ടു സുപ്പ് കണ്ട് കേസ് കടക്കണ കാണും. ഞാൻ അറിയാവോ? ഇനി നിങ്ങൾക്ക് ആട്ടു സൂപ്പ് കൂടെ വെച്ച് തരാം. ഞാൻ ആട്ടു സൂപ്പ് അല്ല, ആട്ടും തുപ്പും. ഞാൻ ഇവിടെ കിടന്നിട്ട് പട്ടിയെ പോലെ ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ല. അറിയോ, എനിക്ക് 3 മക്കളാ. നിനക്കറിയാവല്ലോ, മൂത്തവൻ എഞ്ചിനീയർ, രണ്ടാമത്തവൻ ഡോക്ടർ, 3-ാമത്തവൻ വക്കീൽ. അതൊക്കെ പറഞ്ഞ നേരാ. പക്ഷെ നേരമായിട്ട് കഞ്ഞി കുടിക്കണമെങ്കിൽ ഈ കുടുംബത്തിൽ തന്നെ വന്ന. അതല്ലേ ആ കഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോ രാവിലത്തെ കഞ്ഞി കിട്ടിയില്ലല്ലോ. ചേച്ചി കഞ്ഞി ചെന്നേ പാടുന്നില്ല. നീ വന്നില്ലല്ലോ. ഞാൻ വേണ്ട, അത് ഏതർത്ഥത്തിൽ ആ പാട്ട് പാടുന്നെന്ന് എനിക്കറിയാം കേട്ടോ.
സുഗുണ, നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ അതിർത്തി നിൽക്കുന്ന മരം നമ്മുടെ കൊടിമരമാണ്. പാർട്ടിയുടെ നിങ്ങൾക്ക് ഇത് കൊടിമരമായിരിക്കും. ഇത് വീണ് ഞങ്ങളെ ചത്തുപോയ ആരെ സമാധാനം പറയും? പറ, ഞങ്ങൾക്ക് ഭീഷണിയാണ്. ഇത് നിനക്ക് ഭീഷണിയല്ല, നീ ഇവിടെ ഒരു ഏഷണിയാണ്. എന്ത് പറഞ്ഞാലും ഈ മരം വെട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. എന്റെ സുഗുണ, ഈ മരം വെട്ടുന്നത് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്നാ ഫോർമാലിറ്റീസ്? അത് ഇത് ലോക്കൽ കമ്മിറ്റിയിൽ അറിയിക്കണം, അവര് നേരെ ജില്ലാ കമ്മിറ്റിയിൽ അറിയിക്കണം, അത് നേരെ ഡൽഹി പോണം. ഡൽഹി ചെല്ലുമ്പോ പ്രധാനമന്ത്രി വല്ല ടൂറിനും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അഞ്ചാറ് ദിവസം അവിടേക്ക് നിന്ന് പിന്നെ അവരെ ചെലവിലൊക്കെ നടന്ന് പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ വരുമ്പോ കുറെ സമയം എടുക്കൂലേ. എനിക്ക് പറഞ്ഞ ഈ ഒരു മരത്തിന്റെ കഥയും പറഞ്ഞ നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി ഡൽഹി ചെന്ന് പകുതിക്ക് വെച്ച് മുറിക്കണത്? ഓ, നേരെ പാട്ട് നടന്നു. പാർട്ടി രണ്ടായിട്ട് പിളർന്ന ആൾക്കാർ ഇനി മരം പിളർക്കാനായിട്ട് പാടുവല്ലേ. സുഗുണ, ഞാൻ പറയാണ്, മരം മുറിക്കില്ലെന്ന് പറഞ്ഞാൽ മുറിക്കില്ല, മുറിക്കില്ല, മുറിക്കില്ല. ഈ വീടിന് ഭീഷണിയായി വളരുന്ന ഈ മരം മുറിക്കുമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മുറിച്ചിരിക്കും. അങ്ങനെ പ്രതിപക്ഷം പറയുമ്പോ മുറിക്കാനുള്ളതല്ല, നമ്മൾ ഭരണപക്ഷം തീരുമാനിക്കും മരം മുറിക്കണോ വേണ്ടയോ എന്ന്. പ്രതിപക്ഷം ഈ തീരുമാനത്തിൽ ശക്തമായിട്ട് ഉറച്ചു നിൽക്കും. ആദ്യം നിലത്തൊന്ന് ഉറച്ചു നിൽക്കാൻ നോക്ക്, പിന്നെ നമ്മക്ക് മരം മുറിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാം. മെമ്പർ പിള്ള കളിക്കാതെ മരത്തിന്റെ കാര്യത്തിൽ തീരുമാനം പറയാൻ പറയുന്നേ. സുഗുണ, ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. നമ്മുടെ വെട്ടുവാസു ഉണ്ടല്ലോ, അവരോട് പറഞ്ഞിട്ടുണ്ട് മരം മുറിക്കാൻ. വെട്ടുവാസു അവൻ വന്നു കഴിഞ്ഞാൽ ഈ മരം മുറിച്ചിടും. ആണോ? വെട്ടുവാസു ഒന്ന് മരം മുറിച്ചിടൂ. അപ്പൊ ഈ പഞ്ചായത്തിന്റെ അതിർത്തി ഇരിക്കുന്ന മരം മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് കേസാവും. പിന്നെ പോയി അകത്ത് കിടക്കാം, എല്ലാം ഉറപ്പിച്ചിട്ടല്ലോ വെട്ടും വിളിച്ചു വരുത്തുന്നു. ആണോ? രാഷ്ട്രീയക്കാരെ പോലെ വർത്തമാനം പറയട്ടോ, ഈ മരം മുറിക്കണം എന്ന് വെച്ചാ മുറിക്കണം. പ്രതിപക്ഷം ഒരു വാക്ക് പറഞ്ഞാ വാക്കാ, മുറിക്കൂ എന്ന് പറഞ്ഞാ മുറിക്കും. എന്നാ കേസിലോ പോയി കിടക്കാം. തൽക്കാലം വിട്ടേക്ക്, ഒരു കുഞ്ഞു മരമല്ലേ. മരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വരമാണ്. അതെ അതെ അതെ. അടുത്ത പ്രാവശ്യമെങ്കിലും പ്രസിഡന്റ് കസാര കയറി ഇരിക്കണോ? വോട്ട് വേണോ? എന്നാ മുറിക്കണം. അത് ഈ മരം മുറിക്കൂന്ന് പറഞ്ഞാ മുറിക്കും. മുറിക്കാനായിട്ട് അങ്ങോട്ട് വാ. മുറിക്കുന്ന നിങ്ങൾ പറയണ വിട്ടുവാസുന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിട്ടുവാസു? എന്നാ വിട്ടുവാസുനെ വിളിക്ക് നിങ്ങള്. ഞാൻ ഈ പഞ്ചായത്തിലെ അമ്പലത്തിന്റെ മണ്ടിലെല്ലാം ചെന്നിട്ട് ഒറ്റ അരയാലും ഇല്ല, എല്ലാം ഫുള്ളാല് മാത്രമേ ഉള്ളൂ. അരയാലെന്ന് പറഞ്ഞാ പകുതി ആലല്ല. വെട്ടാൻ തുടങ്ങിയാലോ? വെട്ടാം വെട്ടാം. വെട്ടാം വെട്ടാം. അവൻ എവിടെ ചെന്നാലും മരം വെട്ടുന്നതിന് മുമ്പ് കുറച്ച് പഴയ കഞ്ഞി കുടിക്കുന്ന സ്വഭാവമുണ്ട്. അത് കുടിച്ചാൽ അവന് എനർജി കിട്ടുള്ളൂ. വെട്ടാൻ എന്തെങ്കിലും ഉണ്ടല്ലോ. പോരെ ചേച്ചി, 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 ദേടി മരം വെട്ടാൻ വന്ന ആളാ. വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. ഇത്തിരി ചോറും കൂടി ഇട്ടോ. പഴങ്കഞ്ഞി ആകെ കുടിക്കണം. വലിച്ചു കേട്ടില്ലേ എന്നെ അങ്ങോട്ട്. തനവഞ്ഞി വരാം. ഇനി വന്നേ
പഴയ കഞ്ഞിന്ന് കേട്ട അവൻ അങ്ങനെയാ. പിന്നെ ആളും തരവും നോക്കത്തില്ല. മരം വെട്ട് നടക്കൂലല്ലേ? അത് നടക്കും. കുടി കഴിഞ്ഞ അവന്റെ വെട്ട് കാണണം. അരമണിക്കൂർ കൊണ്ട് ഇത് വെട്ടി താഴെ ഇടുവല്ലേ. കല്ലും തൂക്കി പോയിടുന്നോൻ പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കി പോയിടുന്നോൻ ആരോരും കണ്ടതില്ല ആരുമേ കേട്ടുന്നില്ല. കഞ്ഞി കുടിക്കുമ്പോ വാസുവിന് നാല് കൈ നാല് കാലും കണ്ടോ? ഇച്ചിരിതാടാ മൊത്തം കുടിക്കരുത്. ഇച്ചിരിതാ വയറ് പൊട്ടിപ്പോട്ടാ. കുടിച്ചോ? നീ കുടിച്ചോ കേട്ടോ. ആക്കളെ ചിന്തും. അപ്പൂപ്പ 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 അന്നാടാ വന്ന് ഇങ്ങോട്ട് വന്ന്. മരം വെട്ടിയിട്ട് മരം വെട്ടാൻ പോവല്ലേ? അപ്പൊ മറ്റേ പാർട്ടിക്കാർ ഇങ്ങി വരും. അവര് വരുന്നതിന് പോകുന്നു വെട്ട്. അവര് വരുന്നതിന് വെട്ട് വെട്ടെന്ന് പറഞ്ഞ ഇത് മരവാ അല്ലെ? നിങ്ങളെ തലയല്ല വെട്ടി മാറ്റാനായിട്ട്. അത് പറഞ്ഞേക്കാം. അപ്പൊ മരത്തിനോട് ആദ്യം അനുവാദം ചോദിക്കാം. വെട്ടി കിടക്കണ പട്ടിയുടെ അടുത്തേക്ക് പിന്നെയും പോവാം. ഇതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവന്റെ കുഞ്ഞുമേടെ വാങ്ങില്ലേ മരം? ഞാൻ ഇന്ന് വെട്ടാൻ പോവാണ്. ഇത് വെട്ടുമ്പോഴത്തേന് നിനക്ക് വേദന എടുക്കുമെങ്കിൽ ഒന്നും വിചാരിക്കല്ലേ. ഇത് എന്റെ പുറത്തോട്ടോ ഇങ്ങോട്ടൊന്നും വീഴരുത്. വേണമെങ്കിൽ ആ മെമ്പറുടെ തലയിലോട്ട് വീഴും കേട്ടോ. അപ്പം മരം വെട്ട് അനുവാദം തന്നിട്ടുണ്ട്. ആ മരം വെട്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞു വെട്ടിയാലോ. മരം വെട്ടല്ലേ പറഞ്ഞ. വേണ്ട, ഒരാൾ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കൊടുത്തില്ല ദൈവശേഷി. കഞ്ഞുകൂടി കഞ്ഞി കുടിച്ചിട്ട് മരം വെട്ടാൻ നോക്ക്. വസു ഇങ്ങി വന്നേ. ഇമ്മ മരം വെട്ടണില്ലെന്ന്. അവൻ അങ്ങനെയൊന്നും വെട്ടത്തില്ല. അവനെ ശരിക്കൊന്ന് വരട്ടിയാ മതി, അവൻ മരം വെട്ടും. വരട്ടിയാ മതി, വരട്ടിയാ മതി. അതാ ഇന്നത്തെ പറയണ്ടേ, പറയണ്ടേ. ബാക്കിയുള്ളവനോട് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മൾ മരം വെട്ടടാ. കത്തി കണ്ടോ? കുത്തി നിന്റെ കൊടലിയാൻ പുറത്തെടുക്കും. മരം വെട്ടാൻ അനുസരിച്ചല്ല മെമ്പർ പറഞ്ഞു. വെട്ടടാ. പിന്നെ ഇവളെന്തിനാ എന്റെ അടുത്ത് പാഷം പെടുത്തി കാണിക്കുന്നെ? നീ എന്നെ കുത്തോടാ. നീ ഇല്ല ഇല്ല കുത്തോടാ. മെമ്പർ പേടിപ്പിക്കാൻ പറഞ്ഞിട്ട് ചെയ്യുന്നു. കത്തി സുഗുണ. സുഗുണ, ഒരു സന്തോഷ വാർത്തയുണ്ടാ. എന്നാ വരും? ഡാ ഇന്നലെക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ മരം മുറിക്കാൻ ഞങ്ങൾ പഞ്ചായത്തുകാരെല്ലാം കൂടെ തീരുമാനിച്ചു. എന്താ ഇവിടെ സംഭവം? അല്ല, ഈ മരം വീട്ടിന്റെ മുകളിലേക്ക് വീഴുന്ന ഈ മരമല്ലേ, അത് മുറിക്കാൻ ഞങ്ങൾ പഞ്ചായത്തുകാർ തീരുമാനിച്ചു. മരാണേലും പെരക്ക് പേരെ ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടണമെന്നാണല്ലോ. അതെല്ലാരും നമ്മൾ നമ്മുടെ പ്രാർത്ഥന ദൈവം സന്തോഷമായില്ലേ? സന്തോഷമായി മക്കളെ. വേറൊരു കാര്യമുണ്ട്. നമ്മളായിട്ടല്ലോ ഒരു മരം മുറിച്ചു കഴിഞ്ഞാലേ ഒമ്പത് മരം വെച്ച് പിടിപ്പിക്കണമെന്നാണ് സംഭവം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഒമ്പതെണ്ണം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരെണ്ണമെങ്കിലും ആ മുറിക്കുന്നിടത്തോട്ട് കൊണ്ടുകൊണ്ട് വെച്ചേക്കണം കേട്ടോ. അത്രയും ഇനിയും പെരക്കാത്ത കിടക്കാൻ താല്പര്യമില്ല അല്ലേ? അല്ല, നീ അങ്ങനെ പറയുന്നത്. എനിക്ക് മരം മുറിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ഇതിങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് വല്ല അപകടം സംഭവിക്കല്ലേ. മരം വെച്ചു, അത് ഈ വീടിന്റെ അവിടുന്ന് കുറച്ചങ്ങ് മാറ്റി വെക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അവൻ അതാ ഉദ്ദേശിച്ചത്. കുറച്ചങ്ങോട്ട് നീക്കി കൊണ്ട് മരം വെച്ചാൽ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. വാസു വെട്ടണായി മരം. ചേച്ചി വെള്ളം. ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ് സാർ, ഈ ആശയം എന്ന് പറയുന്നത് ധാരാളം സ്കോപ്പുള്ള ഒരു ആശയമാണ്. ഒരു ബേസിക് ത്രെഡ്,
പക്ഷെ അത് വികസിപ്പിച്ചപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച ഹ്യൂമർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷന്റെ കൺഫ്യൂഷൻസും ഉണ്ട്. ബാക്കിയുള്ള ഏരിയയിൽ ആദ്യം കലം വെച്ചിട്ട് അമ്മായി അച്ഛൻ അടുത്ത് നിൽക്കുമ്പം ഭാര്യയാണെന്ന് കരുതി ബിൽബിൻ പറഞ്ഞ ആ ഏരിയയിൽ നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു, സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അത് ഒപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ അവസാനം ഹാപ്പി എൻഡിങ്. പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ കൺവീനിയൻസിന് ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വേറെ വഴിയൊന്നും കണ്ടില്ല എങ്കിൽ പിന്നെ ഭരണകക്ഷിയുടെ സപ്പോർട്ട് നമുക്ക് വാങ്ങിച്ചേക്കാം, അതാകുമ്പോൾ വലിയ ചോദ്യം വരില്ല. എല്ലാവരും ഐക്യത്തോടെ പോകണം എന്ന് വേണമെങ്കിൽ പറഞ്ഞ് രക്ഷപ്പെടാം, പക്ഷേ അത് സ്ക്രിപ്റ്റിൽ കണ്ടിട്ടില്ല. ഓൾ ദ ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. റിമി, ആ പഴയകഞ്ഞി നിങ്ങൾ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വായിലൊന്ന് കൊതി വന്നു എന്നെനിക്ക് മനസ്സിലായി. എത്ര ഫാസ്റ്റ് ഫുഡ് നമ്മളെ കൊതിപ്പിച്ചാലും നമ്മൾ തിന്നാലും അതൊക്കെ തിന്ന ഒരു 7 ദിവസം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കഞ്ഞി വെള്ളത്തിൻ്റെ അകത്ത് ഇത്തിരി ചോറ്, ഇച്ചിരി അച്ചാറ്, പിന്നെ എന്താ പറയുക, ഇച്ചിരി ഉണക്കമീൻ വറുത്തും കൂടെ, ഓഹോ, അതൊരു ആ ചെകിടിപ്പങ്ങ് മാറിക്കിട്ടും. ആ മരം വെട്ടുന്നതിന് മുൻപായിട്ട് മരത്തിനോട് അനുവാദം ചോദിച്ച ഒരു ഇത്രയും വലിയൊരു ഗുണ്ട പോലത്തെ ഒരാൾ, അക്യൂട്ട്നെസ്, അത് നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അതുപോലെ ബിൽബിന്റെ തലയിൽ കലം വെച്ചിട്ട് അച്ഛൻ വന്നൊരു ഒറ്റ അടിയേക്ക് കലം ശരിക്കും പൊട്ടിപ്പം, അതൊരു ഭയങ്കര റിസ്ക്കാണ് കാണിച്ചത്, കാരണം എങ്ങാനും തലേ വരെ ശരിക്കും മുറിവ് പറ്റാം. എന്നാലും അങ്ങനെയൊക്കെ കാണിച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ചിരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. താങ്ക് യു സോ മച്ച്. നല്ല വിഷയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്തത്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം പെർഫോമൻസ് ആണ്. അത് ബിൽബിൻ ആദ്യം അങ്ങ് തകർത്തു, വളരെ മനോഹരമായിരുന്നു ആ കലം വെച്ചിട്ടുള്ള ഇതും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ആ ശ്യാമിൻ്റെ ഒരു വല്ലാത്തൊരു മുരൾച്ചയില്ലേ, ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന പോലെയാണ്. പിന്നെ ആ കഞ്ഞിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു ഗുണവും കിട്ടി, ഈ റിമിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് നമുക്കിന്ന് മനസ്സിലായി. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു, നല്ല തമാശകൾ കൊണ്ടുവരാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ കിട്ടിയ സംഭവം 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ട്. ബിൽബിനും രതീഷും ശ്യാമും. താങ്ക് യു സോ മച്ച് ജഡ്ജസ് ആൻഡ് നയന. ലക്കി സ്റ്റാർസ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിച്ചു. വളരെ പ്രഗത്ഭരായ ജഡ്ജസിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ട് അവരുടെ നല്ല കമൻസ് നല്ലതും ചീത്തയും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് റിമി ഓൺ 26. ജ്യോതിഷേട്ടാ 36 out of 40. താങ്ക് യു. റാഫിക്ക 26. സോ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഭീഷണി റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 88/100. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Comedy Stars Season 2 powered by ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഇത്രയും പ്രായമുള്ള ആള് പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോണം. അയ്യോ, ആ പി എസ് സി അല്ല, ഇത് പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ആ ടെസ്റ്റിന് പോകുന്ന കാര്യമാ പറഞ്ഞത്. കൊച്ചുനാള് മുതലേ ഞാനിവിടെ എന്റെ ഇടുപ്പ് എടുത്തോണ്ട് നടന്നതാ, അതിന്റെ പാട് ഇപ്പോഴും മാറിയിട്ടില്ല, അറിയാമോ? അത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്താ അങ്ങനെയാണ് ആ പാടൊന്ന് കാണിച്ച്? അയ്യോ, ഒന്ന് പയ്യാട്ട് പെണ്ണുമുള്ള. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് കൃഷിയിടങ്ങളിലെ ആവശ്യം. അങ്ങനെ പറ. ഇങ്ങനെയുള്ള വേഷവും ധരിച്ച് പാടത്ത് വന്ന് നിന്നാൽ കോലത്തിന് കോലമാവും, വിത്ത് തിന്ന് തീർക്കാൻ ഒരു ജീവിയും വരികയില്ല. സ്ത്രീകൾ 10 മാസം ചുമന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകും, പക്ഷെ ഞങ്ങൾ ആണുങ്ങളൊന്നും മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് 10 ഡസൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പറ്റും. അതാണ് ഞങ്ങൾ ആണുങ്ങൾ. അഴിമതി മന്ത്രി രാജിവെക്കണം. ഞങ്ങൾ രാജിവെപ്പിച്ചിട്ട് ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ഈശ്വര ദൈവമേ, മന്ത്രിക്ക് ഒരു പാപം വരുത്തല്ലേ, വയറ് നിറച്ച് പാപം കൊടുക്കണേ. സാർ പ്രാർത്ഥന കഴിഞ്ഞു, തുടങ്ങിക്കോ. ഈ നാട്ടിലെ ഹിന്ദു ഉണരുക, ഈ നാട്ടിലെ ക്രിസ്ത്യാനി ഉണരുക, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഉണരുക. എന്നിട്ട് രാവിലെ എണീച്ച് പണിക്കുക. വീട്ടിൽ ഇരിക്കുന്നവനെ ഇതുവരെ പ്രത്യേകങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയോ?